ഫ്രണ്ട്സായി കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും ശ്യാം വിശ്വസിക്കും. പൊടിപ്പും തൊങ്ങലും ചേർത്ത് പലതും പറഞ്ഞ് ശ്രുതിയെക്കുറിച്ച് അവനിൽ സംശയം ഉണ്ടാക്കും. അതേപോലെ അവനെ കുറിച്ച് ശ്രുതിയിലും കെട്ട് കഥകൾ ഉണ്ടാക്കി രണ്ടിനും പിരിക്കുന്ന. നീ പറയുന്നിട്ട് പിരിഞ്ഞു പോവാൻ നിക്കല്ലേ. എന്റെ സുരേഷേട്ടാ, നിങ്ങൾക്ക് ഈ മീനാക്ഷിയെ അറിയില്ല. അതിനുള്ള സൂത്രമൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇതിന് അധിക ദിവസമൊന്നും വേണ്ട. രണ്ടും രണ്ട് വഴിക്കാവും. ഞാനീ ചെയ്യുന്നൊക്കെ തെറ്റാന്നറിയാം, എങ്കിലും ചെയ്തേ പറ്റൂ. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ. നമ്മുടെ കുഞ്ഞിന്റെ കല്യാണം ആർഭാടായിട്ട് നടത്തണ്ടേ? ഇവരുടെ കല്യാണത്തിന് വേണ്ടി എല്ലാം ചെലവാക്കിയ അത് നടക്കുവോ? നീ ഇങ്ങനെ ചെയ്യുന്നൊക്കെ അമ്മ അറിഞ്ഞ എന്താ ഉണ്ടാവെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആരും അറിയില്ല. ഞാൻ അതൊക്കെ സൂത്രത്തിൽ കൈകാര്യം ചെയ്തോളാം. നാളെ ഞാൻ ശ്യാമിനെ നേരിട്ട് ചെന്ന് കാണുന്നുണ്ട്. സഹദേവൻ നമുക്ക് കടയുടെ ഷെയർ തരുന്നില്ലല്ലോ. അവനെതിരെ കേസ് കൊടുക്കാനെന്ന വ്യാജേന ഞാൻ സ്റ്റേഷനിൽ ചെന്ന് ശ്യാമിനെ കാണും. വളരെ സൂത്രത്തിൽ അവന്റെ മനസ്സിൽ വിഷം കേട്ടു. അല്ല മീനാക്ഷി, ഷോ ഒന്നും മിണ്ടാതിരിക്കേ. നീ ചെയ്യുന്നൊക്കെ നമുക്കും മോൾക്കും ഗുണമാവുമെന്ന് എനിക്കറിയാം, എന്നാൽ ഒരു പേടിയുണ്ട്. അതല്ലേ നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഈ മീനാക്ഷിക്ക് പേടിയില്ല. ഞാൻ മനസ്സ് വിചാരിച്ചത് നടത്തിയിരിക്കും. രാധി കേട്ട് നിനക്ക് എന്താ പ്രശ്നം? പ്രശ്നോ? നീ ഇവിടെ ഗൗനിക്കുന്നില്ല എന്നുള്ള പരാതി ഇവക്കൊണ്ട് ഉണ്ടോടി? ഞാൻ നിന്നെ ഗൗനിക്കുന്നില്ല എന്നുള്ള പരാതി നിനക്കുണ്ടോ? അവക്ക് മാത്രമല്ല എനിക്കും ഉണ്ട്. നീ അവളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പരാതി എനിക്കും ഉണ്ട്. കൊള്ളാലോ, അപ്പൊ മൂന്നുപേരും കൂടെ ചേർന്ന് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണല്ലേ? ഞാൻ ആരെയും ആക്രമിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ മാത്രം ഷമേനോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സോറി രാധിക, കേസിന്റെ ടെൻഷൻ, സമ്മർദ്ദം, അതിനിടയിൽ നിന്നെ പഴയതുപോലെ പരിഗണിക്കാൻ കഴിയുന്നില്ല. അത് സത്യമാണ്. അതിന്റെ പേരിൽ നീ പിണങ്ങരുത്. ഇവളുടെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്, നിന്റെ കുഞ്ഞ്. അതെപ്പോഴും ഓർക്കണം. അതിന്റെ സന്തോഷത്തില്ല ഞാൻ, പക്ഷേ എന്തു ചെയ്യാൻ, അത് പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ജോലിയുടെ സമ്മർദ്ദം അതിത്തിരി കൂടുതലാണ്. അമ്മാവും പറഞ്ഞിരുന്നു ലീവ് എടുത്ത് കുറച്ചു ദിവസം തൻ്റെ കൂടെ കഴിയാൻ, പക്ഷേ ലീവ് കിട്ടണ്ടേ? അതാ ഞാൻ അമ്മാവനോട് ചൂടായത്. നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം ഇല്ലഞ്ഞിട്ടല്ല, അതിനേക്കാൾ സന്തോഷം എനിക്ക് വേറെ ഇല്ല. പക്ഷേ പറ്റുന്നില്ലല്ലോ. യദുകൃഷ്ണന്റെ മരണത്തെ കുറിച്ചുള്ള അന്വേഷണം ഒക്കെ അവസാനിക്കുന്നതോടെ നീ കുറച്ച് ഫ്രീ ആവും അല്ലേടാ? ആ അതെ, ഫ്രീ ആവും. ആ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്റെ ഭാര്യയുടെ പിണക്കം മാറ്റാൻ ഒന്ന് രണ്ടു ദിവസം ലീവ് കിട്ടു നോക്കട്ടെ. സോറി ശ്യാമേട്ടാ, തെറ്റിദ്ധരിച്ചേന്. ടെൻഷൻ കൂടിയിട്ട് ഇവള് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കുന്നില്ല. ആണോ? ഒറ്റ വീക്കോച്ചിരുന്ന് ഞാൻ. നീ ഒറ്റയ്ക്കല്ല, വയറ്റിൽ നമ്മുടെ കുഞ്ഞുകൂടി വളരുന്നുണ്ട്, അത് ഓർമ്മ വേണം. സത്യമായിട്ടും ശ്യാമേട്ട എന്നെ പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ഇപ്പൊ ആ പേടി മാറി. അമ്മാവന്റെ പേടിയും മാറിയില്ലേ? മാറി. പിന്നെ പേടി പൂർണ്ണമായും മാറുന്ന ഒരു മരുന്ന് ഞാൻ പ്രയോഗിച്ചും കഴിഞ്ഞു. ശ്രുതിക്ക് ഞാൻ അഭ്യുദയകാംക്ഷി അയക്കുന്ന രീതിയിൽ
ഒരു ഊമക്കത്ത് അയച്ചു. നീ മറ്റൊരു പെണ്ണുമായി തടുപ്പത്തിലാണെന്ന് പറഞ്ഞു. ആ കത്ത് അവളുടെ കയ്യിൽ കിട്ടുന്നതോടെ അവൾക്ക് നിന്നെ കുറിച്ച് സംശയം ഉണ്ടാകും. ആ സംശയം ബലപ്പെടുത്തുന്ന രീതിയിൽ നീ കൂടെ പെരുമാറിയാൽ എല്ലാം ഓക്കെ. അവൾ നിന്നെ വെറുക്കും, നിന്നെ ഒഴിവാക്കും, വിവാഹത്തിൽ നിന്ന് പിന്മാറും. സക്സസ് ആവോ? ആവും. നീ കൂടെ സഹകരിച്ചാ മതി. എനിക്കാവും പോലെ ഞാനും നോക്കാം. കള്ളൻ രാജപ്പൻ അല്ലേ? സാധാരണ ഞങ്ങൾ പോലീസുകാരൊക്കെ നിന്നെ തിരഞ്ഞാ നടക്കാറ്. ഇന്ന് നീ തന്നെ വിളിച്ചു പറയുന്നു ഒന്ന് നേരിട്ട് കാണണം, ഒരു പ്രധാന വിവരം കൈമാറാനുണ്ടെന്ന്. എന്താടാ നീ മോഷണമൊക്കെ നിർത്തി അങ്ങ് നന്നാവാൻ തീരുമാനിച്ചു? ഇല്ല സാറേ, ഒരു ഷോർട്ട് ബ്രേക്ക്, ഈ മഴയൊക്കെ ഒന്ന് മാറട്ടെ. ദാ നിർത്ത് നിന്റെ ഒരു